UDF സർക്കാരിന്റെ കാലത്തെ അഴിമതിയുടെ ഭാരം പേറി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് പത്തനംതിട്ടയിലെ പ്രഭുറാം മിൽസ്. വൈദ്യുതി ബില്ലിനത്തിൽ മാത്രം 99 ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെ KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. മിൽ അടച്ചുപൂട്ടുന്നതിനെതിരെ സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ് തൊഴിലാളികൾ. 1978 കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതോടെയാണ് പ്രഭുറാം മിൽസ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായത്. ഉൽപാദനത്തിനനുസരിച്ച് നിർമ്മാണ സാമഗ്രികളും അസംസ്കൃത വസ്തുക്കളും എത്തിക്കുന്നതിൽ കഴിഞ്ഞ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് പ്രഭുറാം മിൽസ് അടച്ചുപൂട്ടലിന്റെ വക്കിലായതും. 2006-2011 കാലഘട്ടത്തിലെ LDF സർക്കാർ 4.5 കോടി രൂപ മില്ലിന്റെ നവീകരണത്തിനായി ചെലവഴിച്ചിരുന്നു. എന്നാൽ തുടർന്നു വന്ന UDF സർക്കാർ വൈദ്യുതി ബിൽ ഇനത്തിൽ മാത്രം 99 ലക്ഷത്തിന്റെ കുടിശ്ശിക വരുത്തിയതോടെ മില്ലിലേക്കുള്ള വൈദ്യുതി കഴിഞ്ഞ ദിവസം KSEB വിച്ഛേദിച്ചു. അതിനാൽ കഴിഞ്ഞ 22 മുതൽ തൊഴിലാളികളെ ലേ ഓഫ് ചെയ്തിരിക്കുകയാണ്. 99 ലക്ഷം കുടിശ്ശിക വരാൻ കാര്യം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കുടിശ്ശിയാണ്. അതുപോലെ തന്നെ 4 കോടി രൂപയോളം മറ്റ് ഡ്യൂസുകളെല്ലാം കുന്നുകൂടി 4 കോടി രൂപയിൽ പരം ആയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ബാധ്യതയായി ഇപ്പം ടെക്സ്റ്റൈൽ മില്ല് ഓടാത്ത ഒരു അവസ്ഥ വന്നു. 104 സ്ഥിരം ജീവനക്കാരും മറ്റ് കാഷ്വൽ ജീവനക്കാർ ഉൾപ്പെടെ ഏകദേശം 200 ഓളം ജീവനക്കാരും അവരുടെ കുടുംബവുമാണ് ശമ്പളമില്ലാതെ ഏറെ കഷ്ടത്തിലായതും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് താൽക്കാലികമായിട്ടെങ്കിലും പ്രഭുറാം മിൽസ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ കാരണമായത്. ഇനി ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൽ തന്നെയാണ് ഈ തൊഴിലാളികളെല്ലാം തന്നെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നതും. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.